നേരത്തെ ഷീറ്റ് റൂഫൊക്കെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിന് ഫസ്റ്റ് ഫ്ലോറ് ആ പഴയ ഷീറ്റ് റൂഫ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും അതുകൂടാതെ നമുക്ക് എങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ചും കൂടി സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമെന്നും നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ. ഇവിടെ പഴയൊരു കാർ പോർച്ച് ഉണ്ടായിരുന്നു, അതിനിപ്പുറത്തുള്ള ഈ സ്പേസ് നമ്മൾ പുതിയതായിട്ട് അവർക്ക് സിറ്റ് ഔട്ടിന് വേണ്ടിയിട്ട് നന്നാക്കി എടുക്കുന്നതാണ്. ഇന്ന് പണി തീർന്നു കഴിയുമ്പോൾ ഇതാണ് പുതിയ ഡ്രോയിങ് റൂമായിട്ട് വരുന്നത്. ഇവിടെ ഒരു ചെറിയ ഒരു റൂമായിട്ട് നിൽക്കുകയാണ്, ഉണ്ടായിരുന്ന സ്പേസാണ്. ഇവിടെ പഴയൊരു സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് നമ്മൾ ഒരു സിംഗിൾ വലിയ ഡ്രോയിങ് റൂമായിട്ട് എടുക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഡ്രോയിങ് റൂമിനകത്ത് നിന്ന് നമ്മൾ അവരുടെ പഴയ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ടായിരുന്നു, ആ ഡൈനിങ് സ്പേസിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, മുൻപ് ഇവിടം വരെയാണ് ബിൽഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ, ഈ ബീം കാണുന്നിടം വരെ. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെയർ റൂം എടുക്കുകയാണുണ്ടായത്. ആ സ്റ്റെയർ റൂം നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റൂഫൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, കോൺക്രീറ്റ് റൂഫൊക്കെയാണ്. അപ്പോൾ എന്താ നമ്മൾ ഫ്രണ്ട് എലിവേഷൻ കുറച്ചും കൂടി ഭംഗിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പർഗോളൊക്കെ കൂടി ചെയ്തിട്ട് എടുത്തേക്കണതാണ്. മുൻപ് അവർക്ക് അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോമൺ ടോയ്ലറ്റിനെ നമ്മളൊരു ടോയ്ലറ്റാക്കി ഇപ്പുറത്തെ ഇവിടെ ഈ ബെഡ്റൂമിൻ്റെ ഒരു ടോയ്ലറ്റാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കോമൺ ടോയ്ലറ്റും അതിൻ്റെ സ്പേസ് ഡ്രസ്സിംഗ് സ്പേസും കിട്ടി. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ്ങിൻ്റെ വാഷ് അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആക്കിയിട്ട് അതും എടുത്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ബെഡ്റൂമുകളൊക്കെ ചെറുതായിരുന്നു, ഇവിടം വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ബെഡ്റൂമിനെ അങ്ങോട്ട് വലുതാക്കിയിട്ട് ഇച്ചിരി വലിയൊരു ബെഡ്റൂമാക്കി മാറ്റി ഇതേ സംവിധാനം തന്നെ അപ്പുറത്തെ ബെഡ്റൂമിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് കാണിച്ച ആ ബെഡ്റൂമിലുള്ള അതേ രീതിയിൽ നമ്മൾ ഈ ബെഡ്റൂമിനെയും വലുതാക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ മുമ്പ് അവർക്ക് ഉണ്ടായിരുന്ന രണ്ട് ചെറിയ ടോയ്ലറ്റുകൾ, ഇവിടം വരെ ഇരുന്നൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, രണ്ട് ചെറിയ ടോയ്ലറ്റുകളെയും കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു വലിയ അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൂടി ഇതിനകത്ത് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ രണ്ട് ബെഡ്റൂമിന് രണ്ട് ടോയ്ലറ്റായി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അടുക്കളയിൽ നിന്ന് കടന്നു വന്നിട്ട് ഒരു വലിയ ഡൈനിങ് റൂമായിട്ട് കിട്ടുകയാണ്. നേരത്തെ അവർക്കൊരു ചെറിയ ബെഡ്റൂമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ ബെഡ്റൂമിനെയാണ് നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ കൂടെ ചേർത്തിട്ട് ഒരു വലിയ ഡ്രോയിങ് റൂമാക്കിയിട്ട് മാറ്റിയത്. നമുക്ക് അപ്പുറത്തുനിന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. കണ്ടില്ലേ, നേരത്തെ ഇത് സിറ്റ് ഔട്ടായിരുന്നു, ഇത് ആ ചെറിയ ബെഡ്റൂമായിരുന്നു. രണ്ടും കൂടി ചേർത്തിട്ട് വിശാലമായിട്ടുള്ള ഒരു ഡ്രോയിങ് റൂം എടുത്തു. നമുക്കൊന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പഴയ ഷീറ്റ് റൂഫ് ഇവിടെ ഉള്ളത് തന്നെയാണ്, അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ റൂംസ് എടുക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ മതിലുകൾ നേരെ കയറി പണിയാൻ പാടില്ല, അടിയിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു ബീം സിസ്റ്റമൊക്കെ കൊടുത്തിട്ട് വേണം പണിയാൻ വേണ്ടിയിട്ട്. അതവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്. നമ്മൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂംസ് എടുത്തു. ഇവിടെ ഒരു വലിയ ബെഡ്റൂം ഉണ്ട്, അതിനിവിടെ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമാണ്, ആ ബെഡ്റൂമിന് നമ്മളിവിടെ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രം ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറ് ഉയർത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പഴയ ഷീറ്റ് റൂഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട് ആ പോർഷനിൽ നമ്മളൊരു ഫ്ലാറ്റായിട്ട് കോൺക്രീറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ വാട്ടർ ടാങ്ക് വെക്കാൻ പോകണം. അതും ഈ ഷീറ്റ് റൂഫിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തീർത്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ പഴയ ഷീറ്റ് റൂഫ് യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ റൂം എടുക്കാൻ പോകുന്നത്. ഇതിലെന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഷീറ്റ് റൂഫിന് മൂന്ന് ഡിഫിക്കൽറ്റീസാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഷീറ്റ് റൂഫ് ഇളക്കിയിട്ട് മുകളിൽ നിന്ന് ഒരാൾക്ക് താഴത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയുടെ ഒരു കുറവാണ്. അത് നമ്മളെങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഷീറ്റ് റൂഫിൻ്റെ താഴെയായിട്ട് നമ്മളൊരു ഗ്രില്ല് കൊടുത്തിട്ട് അത് സേഫ്റ്റി ഉണ്ടാക്കും. നമ്മൾ ജനലിനൊക്കെ ഗ്രില്ല് കൊടുത്തിട്ടല്ലേ നമ്മൾ സേഫ്റ്റി ഉണ്ടാക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് മഴ പെയ്യുമ്പോൾ, മഴവെള്ളം വീഴുമ്പോൾ ഷീറ്റ് റൂഫിൻ്റെ താഴെ ശബ്ദം കേൾക്കും. ആ ശബ്ദം നമുക്കൊരു ബുദ്ധിമുട്ടാണ്, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ വെയിലടിക്കുമ്പോൾ റേഡിയൻ്റ് ആയിട്ടുള്ള ഹീറ്റ് താഴേക്ക് വരും, അതും നമുക്കൊരു പ്രയാസമാണ്, അതും നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. നമ്മളെങ്ങനെയാണ് ഈ ശബ്ദത്തിൻ്റെ ശല്യവും ചൂടിൻ്റെ പ്രശ്നമൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പോളിയുറേത്തേൻ ഫോം എന്ന് പറയുന്ന ഒരു ഫോം വെച്ചിട്ടുള്ള ബോർഡ് കൊണ്ട്, ഫോം കൊണ്ടുള്ള ബോർഡ് വെച്ചിട്ട് നമ്മൾ ഫാൾസ് സീലിംഗ് ചെയ്യും. അങ്ങനെ ഫാൾസ് സീലിംഗ് ചെയ്ത് കഴിയുമ്പം, അങ്ങനത്തെ ഒരു ഫാൾസ് സീലിംഗ് വന്നു കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മഴയുടെ വീഴുമ്പോഴുള്ള ശബ്ദവും അതോടൊപ്പം തന്നെ റൂഫിൻ്റെ മുകളിൽ നിന്നുള്ള റേഡിയൻ്റ് ഹീറ്റും ഒഴിവായി കിട്ടും. താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു കോൺക്രീറ്റ് റൂഫ് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇതുപോലത്തെ പ്രൊജക്ഷൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ നമ്മൾ കാൽസ്യം സിലിക്കേറ്റ് നമ്മൾ വി ബോർഡാണ്, വി ബോർഡ് കാൽസ്യം സിലിക്കേറ്റിൻ്റെ തന്നെ ഒരു ബോർഡാണ്, വി ബോർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫാൾസ് ചെയ്യും. അപ്പം നമ്മൾ പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമുക്ക് പഴയ ഷീറ്റ് റൂഫ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് അവൈലബിളായിട്ട് എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. താഴെയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സൗകര്യങ്ങൾ മുഴുവനും മാറിയിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ആവശ്യത്തിന് ബെഡ്റൂംസും കാര്യങ്ങളും എത്തിയിട്ടുണ്ടാകും. ഉള്ള ബെഡ്റൂംസുകളെല്ലാം തന്നെ നല്ല വലിയ ബെഡ്റൂംസായിട്ട് മാറ്റിയിട്ടുണ്ടാകും. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അത് നടക്കുമെന്ന് സംശയമുള്ളതുകൊണ്ട് ഞാൻ ലൈവായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്.